എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മുടെ സിയോക്ക് യുഎസിലോട്ട് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ റിയുവിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. രാവിലെ ആവുന്നതും അവൻ ശ്രദ്ധിക്കും, അതായത് നമ്മുടെ റിയുവിൻ്റെ ഫോണിലായിട്ട് ഒരു മെസ്സേജ് വരുന്നത്. അങ്ങനെ അവൻ എണീറ്റ ഉടനെ തന്നെ അവളുടെ അടുത്ത് അതിനെ പറ്റി ചോദിക്കും. അപ്പോൾ അവൾ പറയും അത് അവളുടെ ബോയ് ഫ്രണ്ടായെന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ സിയോക്ക് നല്ല ഷോക്കായി പോയായിരുന്നു. പിന്നീട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ റിയു അവന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവിടെ അവൻ ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ റിയു ചോദിക്കും, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, നേരത്തെ നീ എന്നെ കെട്ടിപ്പിടിച്ചില്ലായിരുന്നോ. എന്നാൽ അവരാണെങ്കിൽ ഇതിനെ വലിയ ടോക്കായിട്ടൊന്നും എടുക്കത്തില്ല. അങ്ങനെ നമ്മുടെ റിയു ഫുഡുണ്ടാക്കി കൊടുക്കുന്നതും സിയോക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നല്ലതുപോലെ എൻജോയ് ചെയ്ത് കഴിക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ മുയോങ് വരും. അവളും സിയോക്കും അതേപോലെ തന്നെ റിയു കൂടി സംസാരിച്ചിരിക്കുന്നതും റിയു പറയും, ഞാൻ പോയി ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് വരാം എന്ന്. അവൻ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ മുയോങ്ങും റിയും കൂടി ചേർന്നിട്ട് വെഡിങ്ങിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങും. മുയോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ അവിടെ നല്ലതുപോലെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് തന്നെ നമ്മുടെ മുയോങ് റിയുവിൻ്റെ അടുത്ത് ചോദിക്കും, നീ നിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ റിയു പറയും, ഓക്കെ അല്ല, ഞാൻ ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല എന്ന്. അപ്പോഴവളാണെങ്കിൽ അവളുടെ പഴയ വെഡിങ് ഫോട്ടോസൊക്കെ കാണിക്കും. ഇതൊക്കെ കാണുന്നത് നമ്മുടെ മുയോങ് ഒരുമാതിരിയാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ സിയോക്ക് കയറി വരും. അവനവൻ്റെ വോളറ്റ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ടേബിളിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന ഫോണിൽ നമ്മുടെ റിയുവിൻ്റെ വെഡിങ് ഡ്രസ്സ് കാണുന്നതും നമ്മുടെ സിയോക്കിനെ അങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ അമ്മമാരെയാണ്. അവർ നാലുപേരോട് ചേർന്നിട്ട് ഇപ്പോൾ ഒരു ടെമ്പിളിലായിട്ട് വന്നിരിക്കുക. അതും ഓരോരോ വിഷുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അവിടെയായിട്ട് നമ്മുടെ സിയോക്കിൻ്റെ അമ്മയില്ലേ ഫ്രഞ്ചിലായിട്ട് എഴുതി വെക്കും, അതായത് അവരുടെ മോൻ അവരെ ക്ഷമിക്കണേ എന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ്റെ ആ ഷോപ്പില്ലേ, അവിടെയായിട്ട് രണ്ട് വ്ളോഗേഴ്സ് വരുന്നതാണ്. അവർ വന്നിട്ട് നമ്മുടെ ആ ഷോപ്പിനെ നല്ലതുപോലെ പൊക്കിയൊക്കെ പറയും. നമ്മുടെ റിയുവിൻ്റെ അച്ഛനും അവരെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ റിയു ആണെങ്കിൽ സിയോക്കിൻ്റെ കമ്പനിയിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ മിന്ന് നമ്മുടെ റിയുവിൻ്റെ അടുത്ത് പറയും, നീ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുമോ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ സിയോക്ക് അതിന് സമ്മതിക്കത്തില്ല. അവൻ പറയുന്നതെന്ന് വെച്ചാൽ റിയുവിന് വേറെ അവളുടെ ഡ്രീമുണ്ട്, അവൾക്കത് കണ്ടുപിടിക്കണം, അവൾക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതേസമയം തന്നെ ഇത് കേൾക്കുന്നേ മിന്നു പറയും, അങ്ങനെയാണോ എങ്കിൽ പിന്നെ എന്തായിരുന്നാലും നമുക്ക് റിയുവിന് ഒരു പാർട്ടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെല്ലും. അവിടെ ചെല്ലുന്നേ നമ്മളുടെ റിയു ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഡ്രീമിനെ പറ്റിയിട്ടുള്ള സജഷൻസ് ചോദിക്കും. അവിടെ ഇരിക്കുന്ന ആ കുളിക് ബെങ്കോച്ചില്ലേ, അവൾ പറയും, പാസ്റ്റിൻ്റെ ഒരു ബുക്കുണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിനെ ഫിക്സ് ചെയ്യാൻ പറ്റൂ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സിയോക്കിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ പറയും, അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്ന്. ഇവിടെ നമ്മുടെ സിയോക്കാണെങ്കിൽ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല റിയു അവളുടെ പാസിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുയോങ്ങിനെയാണ്. അവളാണെങ്കിൽ പാർക്കിൽ കൂടി നടന്നു പോകാൻ നേരത്ത് നമ്മളുടെ ആ കാങ്ങിനെ കാണും. അവനാണെങ്കിൽ ഇപ്പോൾ എന്തോ തേടുമായിരുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, നാലിലയുള്ള ഒരു പ്രത്യേക തരം ചെടിയാണ് നോക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ മുയോങ്ങ അത് കണ്ടുപിടിക്കാൻ സഹായിക്കും. അവസാനം അവൾ അത് കണ്ടുപിടിച്ചും കൊടുക്കും. അപ്പോൾ നമ്മളുടെ കാങ്ങ് പറയും, ഇത് ഒരു പെങ്കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവും. പെട്ടെന്ന് തന്നെ നമ്മുടെ മുയോങ്ങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് അവൻ സത്യം പറയൂ എന്നും പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അവൾ വിചാരിക്കും അവന് പെങ്കൊച്ചുങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇവൾ വിചാരിച്ചേക്കുന്നത് അവനത് അവൻ്റെ ഗേൾ ഫ്രണ്ടിന് കൊടുക്കാനാണ് പോകുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ റിയൂനിയാണ്. അവളാണെങ്കിൽ സിയോക്കിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നതും സിയോക്ക് ഭയങ്കര അപ്സെറ്റായിരുന്നു. അവനാണെങ്കിൽ പറയും, നീ നിൻ്റെ ഡ്രീമിൽ ഫോക്കസ് ചെയ്യണം, നീ വേറൊന്നിലും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന്. അവനിവിടെ ഒരുമാതിരിയൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ട് റിയു ചോദിക്കും, നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ, നീ എന്തിനാ എൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നത്. അവരിതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു പെണ്ണ് വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ സിയോക്കിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഇവളെ കാണുന്നേ നമ്മുടെ സിയോക്ക് അങ്ങ് ഒരുമാതിരിയാവും. അവളിവിടെ വന്നിരിക്കുന്ന തന്നെ അവളുടെ ഒരു പ്രോജക്റ്റിൻ്റെ പേരിൽ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോക്കിൻ്റെ ആ ബിസിനസ് പാർട്ണറല്ലേ, അവനും പറയും, ഞങ്ങൾക്ക് കുറേ പണിയുണ്ട്, ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ അവളാണെങ്കിൽ മിന്നിൻ്റെ അടുത്ത് പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഫ്ലാറ്റായി പോകും. അവൻ അങ്ങനെ ഇവളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇവിടെ നമ്മുടെ സിയോക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ റിയുവിൻ്റെ അടുത്ത് അവിടുത്തെ ആ കുളീഗ് വെങ്കോച്ചില്ലേ, അവൾ ചോദിക്കും, ഈ പെണ്ണിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരുന്നോ എന്ന്. അപ്പോൾ നമ്മുടെ റിയു പറയും, പിന്നെ ഇല്ലേ, ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മുടെ റിയു ആണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് നടന്നു വരാൻ നേരത്ത് കാറിലായിട്ടിരുന്ന് രണ്ടുപേരും കിസ് ചെയ്യുന്ന കാണും. അവൾ വിചാരിക്കും, ഈ സമയത്ത് ആരാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് കിസ് ചെയ്യുന്നതെന്ന്. നോക്കുമ്പോൾ ആരാണ്, നമ്മളുടെ സിയോക്ക്. അവളത് കണ്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ മൈൻഡ് ആക്കാത്ത രീതിയിൽ കയറി അങ്ങ് പോകും. ഇവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ സിയോക്കും അതേപോലെ തന്നെ അവൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടും കയറി വരും. ഇവളുടെ പേര് തൻവി എന്നാണ് കേട്ടോ. അപ്പോൾ അവൾ പറയും, പിന്നില്ലേ അന്നത്തേക്ക് ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന്. അവിടെ ഈ തന്നെയാണെങ്കിൽ എല്ലാവരെയും അവളുടെ സ്റ്റുഡിയോയിലായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ സിയോക്ക് അതിനൊട്ടും ഓക്കെ അല്ലായിരുന്നു. എങ്കിലും അവൾ പറയും, നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സിയോക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് നമ്മുടെ റിയുവിൻ്റെ അച്ഛനെ കാണുന്നു.
തോന്നിയാണ്. അയാളിപ്പോ സ്മോക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ വന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് കാര്യം തിരക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ സ്മോക്കിംഗ് ഒക്കെ ക്വിറ്റ് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. എന്നാൽ ഇവിടെ റിയുവിൻ്റെ അച്ഛനാണെങ്കിൽ കാര്യമൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മുടെ റിയു ആണെങ്കിൽ അവളുടെ ബ്രദറിൻ്റെ റൂമിൽ അവൻ കിടന്ന് ഉറങ്ങുന്ന കണ്ട് അവനെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മുകളിൽ കയറി ഇരുന്ന് അടിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ അവളുടെ അനിയന് പകരമായിട്ട് നമ്മുടെ സിയോക്കായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ചാടി വീണ് ഇവളെ ലോക്ക് ചെയ്തങ്ങ് പിടിക്കും. ഇവളിവനെ കാണുന്നതിന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. രണ്ടെണ്ണവും മുഖാമുഖം നോക്കിയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ റിയുവിൻ്റെ അനിയനവിടെ വന്നിട്ട് വിളിച്ചു കൂവി പറയാം, അച്ഛ ഓടി വരണേ, ഇവിടെ താ രണ്ടെണ്ണം ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചെയ്ത് കൂട്ടുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോക്കാണെങ്കിൽ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നതാ. എന്നാൽ അവൻ്റെ കാലിനാണെങ്കിൽ ചെറിയൊരു ഫ്രാക്ചർ പറ്റും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരോട് ചേർന്ന് നമ്മളുടെ സിയോക്കിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതാണ്. അവൻ്റെ അച്ഛൻ തന്നെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കും, എൻ്റെ കാലിന് എന്ത് പറ്റിയതാ എന്ന്. ഇവിടെ നമ്മളുടെ സിയോക്കിൻ്റെ കാലിന് പരിക്ക് പറ്റി ഫ്രാക്ചറായി ഇരിക്കുകയല്ലേ. അവസാനം അവൻ കാര്യം പറയും, അതായത് റിയുവിൻ്റെ അച്ഛൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്തിട്ട് വന്നതാ എന്ന്. അവിടെ നമ്മളുടെ സിയോക്കിൻ്റെ അച്ഛൻ പറയും, റിയുവിൻ്റെ അച്ഛൻ്റെ കൂടെ ഡ്രിങ്ക് ചെയ്യല്ലേ, അയാൾ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ഒപ്പിച്ച് വെക്കുവെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ റിയു ആണെങ്കിൽ വന്നിട്ട് അവരടുത്ത് പറയുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കാറ് ഡ്രൈവ് ചെയ്യാമെന്ന്. ആദ്യമേ സിയോക്ക് സമ്മതിക്കത്തില്ല. എങ്കിലും അവസാനം അവൻ പറയും, ഓക്കെ നീ തന്നെ ഡ്രൈവ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി നേരെ വരുന്നത് തന്നെ നമ്മുടെ തന്മയുടെ സ്റ്റുഡിയോ ഇല്ലേ അവിടെയായിട്ടാണ്. അവിടെ അവക്കാണെങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളുടെ തന്മയുടെ ഈ സംഭവങ്ങളൊക്കെ കാണുന്നേ നമ്മളുടെ റീ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ആവും. അവിടെ നമ്മളുടെ തന്മ പറയും, നീ ഓക്കെ ആണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. തന്മയാണെങ്കിൽ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മളുടെ സിയോക്കിനെ അവളവളുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. എന്നിട്ട് പറയും, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇതുണ്ടാക്കാനും പഠിപ്പിച്ചു തരാം എന്ന്. അങ്ങനെ നമ്മുടെ സിയോക്കാണെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ റിയു ഇല്ലേ, അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ വാഷ്റൂം തേടി അവൾ അകത്തോട്ട് വരും. അവിടെ സിയോക്കും അതേപോലെ തന്നെ തന്മയും ഒരുമിച്ച് ചെന്ന് പോട്ടുണ്ടാക്കുന്ന കാണുന്നേ അവക്കങ്ങ് ഒരുമാതിരിയാവും. അവൾ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഒരുങ്ങുന്നതും അവിടെയായിട്ട് സൗണ്ട് വയ്ക്കും. ഇതിവർ കാണും. അപ്പോൾ നമ്മുടെ റിയോടെ പറയും, ഞാൻ ബാത്റൂം തേടി വന്നതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവൾ വാഷ്റൂമിൽ നിന്ന് പുറത്ത് വരുന്നതും നമ്മളുടെ സിയോക്കും വന്ന് അവളുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. ഉടനെ തന്നെ റിയോ ആണെങ്കിൽ സിയോക്കിനെ അഡ്വൈസ് കൊടുക്കും, നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണ്, നിനക്ക് വേണമെങ്കിൽ ഇനിയും അവളെ സെറ്റാക്കി എടുക്കുക എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ സിയോക്കിന് ഭയങ്കര ദേഷ്യം വരും. അവൻ പറയും, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല, നീ അനാവശ്യ കാര്യങ്ങൾ തലയിടേണ്ട കാര്യമില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മളുടെ റിയോ ഒരുമാതിരിയാവും. അതേസമയം തന്നെ നമ്മളുടെ സിയോക്കിൻ്റെ കൊളീഗ്സ് ഇല്ലേ, അവരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളുടെ സിയോക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തോട്ട് അങ്ങ് ഇറങ്ങും. അവനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും നമ്മളുടെ റിയുവും അതേപോലെ തന്നെ മൂയോങ്ങും കൂടി സംസാരിച്ച കാര്യം. അവൾ പറയത്തില്ല അവളവളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല എന്ന്. അവൻ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മൂയോങ് ആണെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് ഒരു വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ ഒരു കൊച്ചാണെങ്കിൽ ബോധം കെട്ടി കിടക്കുമായിരുന്നു. അത് വേറെ ആരുമല്ല, അവളന്ന് ഫ്രണ്ടാക്കാൻ നോക്കിയ കൊച്ചില്ലേ, അത് തന്നെയാണ്. അവളുടെ പേര് യുന്ദു എന്നാണ്. നമ്മുടെ മൂയോങ് നോക്കുമ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിലായിട്ട് ആരും തന്നെ ഇല്ല. അവൾ വേറൊന്നും നോക്കത്തില്ല, വേഗം തന്നെ അതിനെ എടുത്ത് ഹോസ്പിറ്റലായിട്ട് കൊണ്ടുപോകും. പിന്നീട് കാണിക്കുന്നേ നമ്മുടെ തന്മയാണെങ്കിൽ അവളുടെ ജോബിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ പോട്ട് മൂവ് ആക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ റിയു അവിടെ വന്നിട്ട് പറയും, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്ന്. തന്മ വേണ്ടാന്ന് പറയുമെങ്കിലും അവിടെ റിയു നല്ലതുപോലെ ഫോഴ്സ് ചെയ്തിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ്ങാം. എന്നാൽ അവസാനം നമ്മുടെ റിയു ആണെങ്കിൽ മറിഞ്ഞ് വീണിട്ട് ആ പോട്ടും പൊട്ടിപ്പോവും, അവക്കും പരിക്ക് വരും. ഇത് കണ്ടുകൊണ്ടിരുന്ന സിയോക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. നിന്നോട് അനാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ ആരാ പറഞ്ഞത്, നിനക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്നും പറഞ്ഞ് അവൻ നല്ലതുപോലെ ഷൗട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ തന്മ അവിടെ വന്നിട്ട് പറയും, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന്. എന്നാൽ ഇതൊന്നും നമ്മുടെ സിയോക്ക് കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ കാങ്ങിനിയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു ലേഡിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാ. അത് വേറെ ആരുമല്ല, അന്ന് നമ്മുടെ സിയോക്കും കാങ്ങൂടി ഹെൽപ്പ് ചെയ്ത അതേ ലേഡി തന്നെയാണ്. ആ സമയത്താണ് അവന് നമ്മുടെ യുന്ദുടെ കാര്യത്തിൽ ഒരു കോള് വരുന്നത്. വേഗം തന്നെ അവൻ വീട്ടിൽ വരുമ്പോൾ എന്തുവാ, അവളുടെ ബേബി സിറ്റർ പറയും, കൊച്ചിനെയാണെങ്കിൽ കുറച്ച് പാരാമെഡിക്കൽ വന്ന് എടുത്തുകൊണ്ട് പോയെന്നാ ഞാൻ കേട്ടേ എന്ന്. നമ്മളുടെ കാങ്ങ് ഭയങ്കര ഷോക്കായിട്ട് ഹോസ്പിറ്റലായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ യുന്ദു ഹോസ്പിറ്റലിൽ കിടക്കുക. അവൻ ഓടി വന്നിട്ട് പറയും, മോളെ അച്ഛൻ എത്തിയിട്ടുണ്ട്, നീ ഇനിയൊന്നും കൊണ്ട് പേടിക്കണ്ട എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മൂയങ്ങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയുവിനെയാണ്. അവളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് അവിടെ എല്ലാവരത്തും പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫുഡുണ്ടാക്കി തരാം എന്ന്. ഇവിടെ എല്ലാവരും ഇവിടെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, ഇവരിത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ആലോചിച്ചിട്ട്. നമ്മുടെ റിയു ആണെങ്കിൽ നല്ലതുപോലെ ഫുഡുണ്ടാക്കും, എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും. അവസാനം തന്മ വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും പൊട്ടിച്ച് ആ പോട്ടിന് നല്ല വിലയുണ്ട്, എനിക്ക് നീ അതിൻ്റെ പണമൊന്നും തരണ്ട, പകരം നീ ആ ഡിഷിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നാൽ അതിന്. അങ്ങനെ നമ്മുടെ റിയു ആണെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കും
നിൽക്കുന്നത് നമ്മുടെ മൂയോങ്ങിനെയാണ്. അവളാണെങ്കിൽ നമ്മളെ ആ കാങ്ങിനെ വിളിച്ചിരുത്തി നല്ലതുപോലെ വഴക്ക് പറയും, ഇങ്ങനെ കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന്. ഇത് കേട്ടോണ്ട് വരുന്ന നമ്മുടെ ഹിന്ദു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്ക് എൻ്റെ അച്ഛനെ വഴക്ക് പറയുന്നവരെ ഒട്ടും ഇഷ്ടമല്ല, നമ്മൾ രണ്ടുപേരും ഇനി ഒരിക്കലും ഫ്രണ്ട്സ് അല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയുവും തന്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ സിയോക്ക് ഇപ്പോഴും ആ വീടിനകത്ത് കയറിയിട്ടില്ല, എല്ലാവരും അവനെ തിരക്കും. അതേപോലെ തന്നെ തന്മയാണെങ്കിൽ അവളുടെ സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ പറയും. അതായത് അവൾ അവളുടെ ഡ്രീമിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ റിയുവിനെ നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കും, നീയും നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ റിയു ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ തന്മയാണെങ്കിൽ നമ്മുടെ സിയോക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളവിടെ പറയും, എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ റിലേഷൻഷിപ്പ് അത്ര നല്ലതൊന്നും ആയിരുന്നില്ല എന്ന്. ഞാനായിരുന്നു നിന്റെ അടുത്ത് അഡിക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്, നിനക്ക് അത്രയ്ക്കുള്ള ഫീലിങ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് നീ റിയുവിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്ത് കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് നല്ല ജലസ് അടിച്ചു. എന്താന്ന് വെച്ചാൽ നീ ഇതേപോലെ ഷൗട്ടൊന്നും ആരുടെത്തും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പോരാത്തതിന് ഇന്ന് അവളുടെ ഭാഗത്ത് തെറ്റുമില്ലായിരുന്നു, ആ പോട്ട് യഥാർത്ഥത്തിൽ പൊട്ടിയിരുന്നതാ, എങ്കിലും ഞാനത് പറയാഞ്ഞതാ, അതെനിക്ക് ജലസായിട്ട് തന്നെയാണ്. നിനക്ക് അവളുടെ അടുത്ത് എന്തൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട്, നീ അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, നീ അവളെ കാണുമ്പോഴെല്ലാം ചിരിക്കാറുണ്ട് എന്നൊക്കെ നമ്മുടെ തന്മി പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സിയോക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ നിൽക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിയോക്കാണെങ്കിൽ അവളുടെ ആ കറി പറ്റിയ ഡ്രസ്സില്ലേ, അതാണെങ്കിൽ എടുത്ത് വാഷ് ചെയ്തിടുന്നതാണ്. ഇത് കാണുന്ന നമ്മുടെ റിയുവിനങ്ങ് ഭയങ്കര ചിരി വരും. അവളുടെ മനസ്സൊക്കെ ഇപ്പോൾ നല്ലതുപോലെ അലിഞ്ഞായിരുന്നു, അവൾക്കിപ്പോൾ സിയോക്കിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല, സിയോക്ക് അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയു ആണെങ്കിൽ പാതിരാത്രി അവിടെയുള്ള എല്ലാ പോട്ടുകളും തുറന്നു നോക്കുന്നതാണ്. ഇത് കാണുന്ന സിയോക്കിനൊന്നും മനസ്സിലാവത്തില്ല, അവൻ വന്നിട്ട് ചോദിക്കും എന്താ കാര്യമെന്ന്. അപ്പം നമ്മളുടെ റിയു പറയാൻ തുടങ്ങും, ഇവിടെയാണെങ്കിൽ 100 വർഷം പഴക്കമുള്ള ഒരു വൈൻ അടച്ചു വെച്ചിട്ടുണ്ട്, അത് നല്ല ഡാർക്ക് കളറിലായിരിക്കും കാണുന്നത്, എനിക്കതൊന്ന് കാണണമെന്നുണ്ട്, അതാ ഞാൻ നോക്കുന്നത്. ഇത് കേൾക്കുന്നേ സിയോക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവളിത് കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു, ഇത്രയും ദിവസം ഭയങ്കര ദേഷ്യത്തിൽ നടന്നവനാണ് അവളെ ഇപ്പം ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കുന്നത്. അവസാനം നമ്മളുടെ റിയു ആണെങ്കിൽ അത് കണ്ടുപിടിക്കും, അവൾക്കത് കാണുന്നേ ഭയങ്കര സന്തോഷമാണ്. അവൾ അതിനകത്ത് തെളിഞ്ഞ ചന്ദ്രനെ കാണുന്നേ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് നമ്മുടെ സിയോക്കിൻ്റെ അടുത്ത് പറയും, സിയോക്ക് ഞാൻ എൻ്റെ ഡ്രീം കണ്ടുപിടിച്ചു, എനിക്ക് എന്താവണമെന്ന് എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ടറിയാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോക്കിന് ഭയങ്കര സന്തോഷമാണ്. നമ്മളുടെ റിയു ആണെങ്കിൽ അവിടെ പറയും, എനിക്ക് കുക്കിംഗ് വേണം ഫോക്കസ് ചെയ്യാൻ, എൻ്റെ ഡ്രീം കുക്കിംഗ് ആണ് എന്ന്. ഇതും പറഞ്ഞിട്ട് അവൾ ചിരിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ സിയോക്കും പൊട്ടിച്ചിരിക്കും, അവനപ്പോൾ ഓർമ്മ വരും തന്മി പറഞ്ഞ കാര്യം, അതായത് അവനെ സംബന്ധിച്ച് റിയു ഭയങ്കര സ്പെഷ്യലാണ്, അവൾ ചിരിച്ചു കഴിഞ്ഞാൽ അവനും ചിരിക്കും, അതായത് അവൻ അവളെ നല്ലതുപോലെ ഇഷ്ടമാണ്. നമ്മളുടെ സിയോക്കാണെങ്കിൽ അതിവിടെ നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും, അവൻ അവളെ ലവ് ചെയ്യുന്നുണ്ട് എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ റിയു ആണെങ്കിൽ അവളുടെ വീട്ടിൽ വന്നിട്ട് അവളുടെ പെയിൻറ്റിംഗ് ഒക്കെ എടുത്തു വെച്ച് നോക്കുന്നേ, അവൾക്ക് ഓർമ്മ വരും അവളുടെ ലൈഫിൽ എന്തൊക്കെയാണെന്ന് നടന്നിട്ടുള്ളത്, ആ സമയത്തെല്ലാം നമ്മുടെ സിയോക്കും അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അതായത് അവൾ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്തപ്പോൾ, അവൾക്ക് ആദ്യമായിട്ടൊരു പ്രപ്പോസൽ കിട്ടിയപ്പോൾ, അങ്ങനെ അങ്ങനെ അവൾ അതിനെപ്പറ്റിയൊക്കെ അലച്ച് സന്തോഷിച്ചിട്ട് താഴോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവളുടെ അമ്മയാണെങ്കിൽ അവൾ കൊണ്ടുവന്ന ആ സോസില്ലേ, അത് വെച്ചിട്ട് ഒരു ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമ്മളുടെ റിയുവിൻ്റെ അമ്മ പറയും, നീ കുറച്ച് ഫുഡ് നമ്മളുടെ സിയോക്കിൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക എന്ന്. അതേസമയം തന്നെ സിയോക്കിൻ്റെ വീട്ടിൽ കാണിക്കും, അവിടെയാണെങ്കിൽ അവൻ്റെ അച്ഛൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ അമ്മേനെ കാണുന്നതിന് ചോദിക്കും, നീ ഫുഡ് കഴിക്കുന്നോ എന്ന്. എന്നാൽ അമ്മയവിടെ വേണ്ട എന്ന് പറയും, അവർക്ക് സദ്യത്തിൽ ബ്രെഡ് കഴിക്കാനാണ് ആഗ്രഹം. ആ സമയത്താണ് നമ്മളുടെ റിയു അങ്ങോട്ട് കയറി വരുന്നത്, അവൾ നിറയെ ഫുഡും കൊണ്ടുവരും. എപ്പോഴും നമ്മളുടെ റിയുവിൻ്റെ അമ്മ ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവളുടെ ഫുഡ് കാണുന്നതും നമ്മളുടെ സിയോക്കിൻ്റെ അമ്മയ്ക്ക് അതെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നും. എന്നാൽ അവർക്കാണെങ്കിൽ ഇപ്പോൾ പറയാൻ ഭയങ്കര നാണക്കേട്, അവരതുകൊണ്ട് ഒന്നും മിണ്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയു നേരെ സിയോക്കിൻ്റെ റൂമിലായിട്ട് വരുന്നേ, അവനവിടെ കുളിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ റൂമിലിരിക്കുന്ന ക്യാപ്സ്യൂളിലെ ലെറ്റർ ഇല്ലേ, അത് തേടി നോക്കും. അവസാനം ആ ലെറ്റർ കിട്ടും, അവളത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നേ കറക്റ്റായിട്ട് സിയോക്ക് വന്നിട്ട് അതങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നാൽ ആ ലെറ്ററിൻ്റെ പകുതി കീറിപ്പോയായിരുന്നു, അവൻ വേഗം തന്നെ അതിനെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലിടും. എന്നിട്ട് പറയും, നീ എന്തിനാ അതെടുത്ത് വായിച്ചത് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ റിയു പറയുന്നത്, നീ എൻ്റെ ലെറ്റർ വായിച്ചല്ലോ, അപ്പോൾ എനിക്ക് നിൻ്റെ ലെറ്റർ വായിക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ നമ്മളുടെ സിയോക്ക് വേഗം തന്നെ അവളെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന റിയു നടന്ന് ചിന്തിക്കുന്നതാണ്, അവൾ വിചാരിക്കും അവൻ ആ ലെറ്റർ എഴുതിയത് സത്യമായിരിക്കുമോ, അവൻ യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടായിരുന്നായിരിക്കോ, ചിലപ്പോൾ അവൻ തമാശയ്ക്ക് എഴുതിയതും ആവാം. അങ്ങനെ അവൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ കാങ്ങിനിയാണ്, അവനാണെങ്കിൽ ലിഫ്റ്റിൽ കയറുന്നതും അവൻ്റെ കൂടെയുള്ള വർക്കർ നമ്മളുടെ യുന്ദുവിനെ പറ്റി ചോദിക്കും. അവൻ പറയും, ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന്. അപ്പോൾ അവർ പറയും, എത്രയൊക്കെയായിരുന്നാലും നീ സിംഗിളായിട്ടിരിക്കുന്നത് ശരിയല്ല, നീ വേറൊരു മാരേജ് കഴിക്കണോ എന്ന്, എന്നാൽ മാത്രമേ നിനക്കൊരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് നമ്മുടെ കാങ്ങ് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. പിന്നീട്
കാണിക്കുന്ന നമ്മുടെ റിയു അവളുടെ അച്ഛന്റെ കടയിലായിട്ട് വരുന്നതാണ്. അവിടെ വന്നിട്ട് അവള് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അതേസമയം തന്നെ അവളുടെ അച്ഛനും അങ്ങോട്ടേക്ക് വരും. പെട്ടെന്ന് അവൾ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, ഞാനും ഇതേപോലെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി അച്ഛൻ്റെ അഭിപ്രായം എന്തുവായിരുന്നു എന്ന്. അവളുടെ അച്ഛനാണെങ്കിൽ അവിടെ ഒട്ടും താല്പര്യമില്ലായിരുന്നു, അയാള് വേണ്ട എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയു ആണെങ്കിൽ അവളുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്തു വെച്ച് നോക്കുന്നതാണ്. അവൾ ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവളാണെങ്കിൽ നമ്മുടെ സിയോക്കിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവന്റെ കൂടെയാണെങ്കിൽ ഇപ്പൊ ആ തൻവിയും ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും കാണുന്നതും അവള് നല്ല കാഷ്വൽ ആയിട്ട് സംസാരിക്കും. എന്നാൽ നമ്മളുടെ സിയോക്ക് ആണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചിട്ട് വരും. തൻവി, നമുക്ക് രണ്ടുപേർക്കും അകത്ത് പോയി ഡിസ്കസ് ചെയ്യാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ റിയോ അങ്ങ് ഒരുമാതിരിയാവും. പിന്നീട് കാണിക്കുന്ന തൻവി വന്നിട്ട് നമ്മളുടെ സിയോക്കിൻ്റെ അടുത്ത് ചോദിക്കുന്ന, എന്തോ പറ്റി, ആ കൊച്ചു നല്ലൊരു പെൺകുട്ടിയല്ലേ, നീ എന്തിനാ അവളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് നീ നിന്റെ മനസ്സിലുള്ള എന്തോ ഒരു കാര്യം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന. ഇത് കേൾക്കുന്നേ സിയോക്ക് നല്ലതുപോലെ ഷോക്കായായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ റിയുവിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ മുയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരും. മുയോങ് ആണെങ്കിൽ ഇപ്പോൾ ബോട്ട് ഓടിക്കുന്നതിൻ്റെ ഒരു ട്രെയിനിങ്ങിലായിരുന്നു. അവൾ വന്നിട്ട് നമ്മുടെ റിയുവിൻ്റെ അടുത്ത് പറയും, എനിക്കാണെങ്കിൽ സൗത്ത് പോളിൽ ഒരു വലിയൊരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യണോ എന്ന. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊക്കെ അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ ലൈസൻസും വേണം. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ റിയു അവളുടെ അടുത്ത് പറയും, ഞാൻ കുക്കിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു, എനിക്ക് കുക്കിംഗ് ആണ് വലുത്, അതാണ് എൻ്റെ ഡ്രീം. ഇത് കേൾക്കുന്നേ നമ്മളുടെ മുയോങ് ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അവളാണെങ്കിൽ പറയും, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്ന നിനക്ക് ഇങ്ങനൊരു ഹോബി കൂടി ഉണ്ടെന്ന്. എന്തൊക്കെയായിരുന്നാലും ഇന്ന് രാത്രി നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാം, ഞാൻ സിയോങ്ങിനെ കൂടെ വിളിക്കാം എന്ന. ഉടനെ തന്നെ നമ്മുടെ റിയു അത് വേണ്ട എന്ന് പറയും. അപ്പം നമ്മുടെ മുയോങ്ങിന് മനസ്സിലാവും രണ്ടുപേരും തമ്മിൽ അടിയാ എന്ന്. എങ്കിലും മുയോങ് പറയും, അവനെ ആദ്യമേ വിളിക്കുമ്പോൾ അവൻ വരത്തില്ല എന്ന് പറയുമെങ്കിലും അവസാനം അവൻ വരും എന്ന്. ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പിരിയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിയോക്കിനെയാണ്. അവനാണെങ്കിൽ നടന്നു വരാൻ നിർത്താം. അവിടെയായിട്ട് നമ്മളുടെ കാങ്ങിനെ കാണും. അവൻ്റെ അടുത്ത് നമ്മുടെ സിയോക്ക് ചോദിക്കും, നിനക്ക് ഡ്രിങ്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി നമ്മുടെ കാങ്ങിൻ്റെ വീട്ടിലേക്ക് വരും. വീട് കാണുന്നതിന് നമ്മുടെ സിയോക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുയോങ്ങിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ ഇവൻ താമസിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ സിയോക്ക് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതും അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥയെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. പണ്ട് തൊട്ടേ അവന് ഇഷ്ടമായിരുന്നു, അവൻ മൂവ് ഓൺ ആയതാണ്, ഇപ്പോൾ വീണ്ടും ഫീലിങ്സ് വന്നു എന്ന്. ഉടനെ തന്നെ കാങ്ങ് ചോദിക്കും, പിന്നെന്താ പ്രശ്നം, അതങ്ങ് തുറന്നു പറഞ്ഞാൽ പോരെ. എന്നാ നമ്മുടെ സിയോക്ക് കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം വരത്തില്ലേ എന്ന്. ഇതൊക്കെ കേട്ട് കാങ്ങിന് എന്ത് പറയണമെന്നറിയത്തില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ മൂയ അങ്ങനെ കാണും. അവളാണെങ്കിൽ ആ മതിലിൻ്റെ സൈഡിലായിട്ട് ഇരുന്നിട്ട് ക്യാൻഡി കഴിക്കുമായിരുന്നു. സത്യത്തിൽ ഇവർ രണ്ടുപേരും അയൽക്കാരല്ലേ. നമ്മുടെ മൂയങ്ങ് വിചാരിക്കും, ഓഹോ അപ്പോൾ ഇതാണ് കാര്യം, ഇതുകൊണ്ടാണ് അവൻ ഇന്ന് ഡ്രിങ്ക് കഴിക്കാൻ വരാഞ്ഞത്. അവൻ അന്നും മണ്ടനാണ്, ഇന്നും മണ്ടനാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മൂയോങ്ങിൻ്റെ ഒരു പാസ് സീൻ കാണിക്കും. അവളാണെങ്കിൽ ആ ക്യാപ്സ്യൂൾ എഴുതി വെച്ച സമയമില്ലേ, അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവളത് വന്ന് കുഴിച്ചെടുത്തായിരുന്നു. അവൾക്ക് 10 വർഷം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവൾക്ക് അന്ന് തൊട്ടേ നമ്മളുടെ സിയോക്കിൻ്റെ കാര്യം അറിയാം. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെ നമ്മളുടെ റിയുവാണെങ്കിൽ അവളുടെ കുക്കിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ആ സമയത്ത് അവളാണെങ്കിൽ നമ്മുടെ സിയോക്കിനെ കാണും. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നത് നമ്മുടെ റിയു പറയും, നീ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് ക്ലാസ്സിന് പോവുകയാണ്, ഞാൻ അഡ്മിഷൻ എടുത്തു, ഇന്നാ എൻ്റെ ആദ്യത്തെ ക്ലാസ്, നീ ഇക്കാര്യം എൻ്റെ വീട്ടിലൊന്നും പറയുന്നു വേണ്ട, അവരുടെ അടുത്ത് സീക്രട്ടാക്കി വെച്ചാൽ മതി, എന്നിട്ട് വേണം എനിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ, അത് കുറച്ച് പാടാണ് എങ്കിലും ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ നമ്മളുടെ റിയു പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. സിയോക്കും വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. അവനാണെങ്കിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അകത്ത് കയറി വന്നിട്ട് ആ സർട്ടിഫിക്കറ്റിനെ പറ്റി നല്ലതുപോലെ സെർച്ച് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയുവിൻ്റെ കുക്കിംഗ് ക്ലാസ്സാണ്. അവളെ അവിടെ ആദ്യമേ പഠിപ്പിക്കുന്നത് തന്നെ നല്ലതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിയോക്ക് ആണെങ്കിൽ അവൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനവിടെ എല്ലാവരും ഡ്രിങ്ക് ഓഫർ ചെയ്യും. എന്നാൽ അവനാണെങ്കിൽ സോഡ മാത്രം കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. അവിടെയായിട്ട് നമ്മളുടെ റിയുവിൻ്റെ അച്ഛനില്ലേ ഒരു ലേഡീനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. ആ പെണ്ണുമ്പുള്ള അവിടെ കിടന്ന് നല്ലതുപോലെ ബഹളം വയ്ക്കുന്നുണ്ട്. നമ്മളുടെ സിയോക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല, അവനെന്നാൽ വലുതായിട്ട് മൈൻഡൊന്നും ആക്കാണ്ട് കാറിൽ കയറിയങ്ങ് വരും. അപ്പം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് സിയോക്കിൻ്റെ അമ്മയാണെങ്കിൽ പണ്ട് അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വേറൊരാളുടെ കൂടെ കാറിൽ കയറി പോകുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അവനിപ്പോൾ അക്കാര്യം ആലോചിച്ച് നല്ല ടെൻഷനുണ്ട്. അവനങ്ങനെ നമ്മുടെ റിയുവിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് അവളുടെ വീടിൻ്റെ മുമ്പിലായിട്ട് പാതിരാത്രി വരെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അയാളുടെ അടുത്ത് സംസാരിക്കും. അവിടെ നമ്മുടെ റിയുവിൻ്റെ അച്ഛനാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയും, നീ എൻ്റെ വീട്ടിൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന്. അപ്പം നമ്മളുടെ സിയോക്ക് ചോദിക്കും, റിയു അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല എന്ന്. എന്നാൽ നമ്മളുടെ റിയുവിൻ്റെ അച്ഛൻ പറയും, അവളും ഇതിനെപ്പറ്റിയൊന്നും അറിയണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ റിയുവിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ഭർത്താക്കന്മാരെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് നമ്മളുടെ റിയുവിൻ്റെ അമ്മേൻ്റെ അടുത്ത് അവളുടെ ബാക്കിയുള്ള കൂട്ടുകാർ ചോദിക്കും, നിന്റെ ഭർത്താവ് എന്താ ഇപ്പോൾ റീസെൻ്റായിട്ട് കടയൊന്നും തുറക്കാത്തത് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ റിയുവിൻ്റെ അമ്മ ഭയങ്കര ഷോക്കായി പോവും. അവരെപ്പോഴാണ് കട തുറക്കാത്ത കാര്യം തന്നെ അറിയുന്നത്. വേഗം തന്നെ അവർ വീട്ടിലോട്ട് വന്നിട്ട് അവരുടെ ഭർത്താവിൻ്റെ ഡ്രോയറൊക്കെ തുറന്നു നോക്കും. അപ്പോൾ അതിൽ നിന്നൊരു സ്ലിപ്പ് കിട്ടും, അതെന്ന് വെച്ചൊരു പേഴ്സണൽ ലോണിൻ്റെ ആയിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ റിയുവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ മുയോങ്ങിനെയാണ്. അവൾ
അവളാണെങ്കിൽ ഒരു സ്റ്റോറിൽ നിന്ന് ഫുഡും വാങ്ങിച്ചുകൊണ്ട് വരുന്നതും അവിടെ പുറത്തായിട്ട് നമ്മളെ കാങ്ങിരിക്കുന്നതാണ്. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങും. അവൾ പറയും, ഇന്ദുവിനെ ഒരിക്കലും ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് എന്ന്. അപ്പോൾ നമ്മുടെ കാങ്ങ് പറയും, അവളിപ്പോൾ ഒരു ക്യാമ്പിന് പോയിരിക്കുക, അതാ ഞാനിവിടെ വന്നിരുന്ന് ഡ്രിങ്ക് ചെയ്യാൻ തീരുമാനിച്ചേന്ന്. അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ കാങ്ങാണെങ്കിൽ മുയോങ്ങിൻ്റെ അടുത്ത് പറയും, നീ ഇന്ദുവിനെ ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ നമ്മളുടെ മുയോങ് പറയും, അവളും ഞാനിപ്പോൾ മിണ്ടത്തില്ലല്ലോ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് സെറ്റാവണം. നമ്മുടെ മുയോങ് ആണെങ്കിൽ യുന്ദുവിൻ്റെ അമ്മേനെ പറ്റി ചോദിക്കും. അപ്പം നമ്മുടെ കാങ്ങ് പറയും, അവളുടെ അമ്മ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ് എന്ന്. ഉടനെ തന്നെ മുയോങ് പറയും, എൻ്റെ അച്ഛനും മരിച്ചു പോയിട്ട് കുറേ നാളായി, എനിക്ക് ആ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ കാങ്ങ് അവിടെ ബോധം കെട്ടങ്ങ് വീഴും. അവനാണെങ്കിൽ അധികം കുടിക്കാനൊന്നും പറ്റത്തില്ല. അവസാനം നമ്മളുടെ മുയോങ് ആണ് അവൻ എങ്ങനെയെങ്കിലും വലിച്ചഴച്ച് അവൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് അങ്ങ് കിടത്തുന്നത്. അവളവിടെ കിടത്തിയിട്ട് വീട്ടിൽ കയറി അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ റിയുവിൻ്റെ അമ്മയാണെങ്കിൽ റിയുവിൻ്റെ അച്ഛൻ വരുന്നതും അയാളുടെ അടുത്ത് ഇതിനെ പറ്റി ചോദിക്കുന്നതാണ്. നിങ്ങൾ കട തുറക്കാണ്ട് ഇത്രയും പേഴ്സണൽ ലോണൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേറെ വല്ല അഫെയറും ഉണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. അതേസമയം തന്നെ നമ്മുടെ റിയും അവളുടെ ബ്രദറും വരും. പെട്ടെന്ന് നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ നടന്ന കാര്യം പറയാനായിട്ട് തുടങ്ങും. അതായത് മുന്നേ ആണെങ്കിൽ അവൻ്റെ കടയിലായിട്ട് ഒരു യൂട്യൂബേഴ്സ് വന്നില്ലായിരുന്നു. അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നതും പെട്ടെന്ന് തന്നെ പറയും, ആ ഫുഡിൽ മുടി കിടക്കുന്നു എന്ന്. നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ അത് മാറ്റാൻ ചെല്ലുന്നതും അവരുടെ ദേഹത്തായിട്ട് ഫുഡ് ചരിഞ്ഞ് വീഴും. അക്കൂട്ടത്തിൽ ഇരിക്കുന്ന ചെറുക്കൻ പറയും, എൻ്റെ കയ്യിൽ കിടക്കുന്നത് 30 മില്യൺ രൂപ വിലയുള്ള ഒരു വാച്ചാണ്, അതിപ്പോൾ നശിച്ചു പോയി, പോരാതെ അവൻ്റെ കയ്യും പൊള്ളിയായിരുന്നു. അവരങ്ങനെ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ട്. അതും നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് 30 മില്യൺ ആണ് ചോദിച്ചേക്കുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ കഷ്ടപ്പെടുകയാണ്. അയാളിപ്പോൾ പാതിരാത്രി ഡ്രൈവറായിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്നത് റിയുവിൻ്റെ അമ്മ ചോദിക്കും, നിങ്ങൾക്കത് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞുകൂടെ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കത്തില്ലേ. എന്നാൽ നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ ഇമോഷണലായിട്ട് പറയും, ഞാൻ കഴിവ് കേട്ടവനാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കട ഞാൻ തന്നെ തീർത്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അയാൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങും. തൊട്ടുപുറവിനെ തന്നെ നമ്മുടെ റിയുവും പോവും. അവൾ വന്ന് അവളുടെ അച്ഛനെ സമാധാനിപ്പിക്കും. അയാൾ അവിടെ ജസ്റ്റ് ഒന്ന് മറിഞ്ഞു വീണായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ പിടിച്ചിരുത്തി ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ട് പറയും, അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ റിയു തല പുകഞ്ഞിരുന്ന് ആലോചിക്കുന്നത് എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട്. അവസാനം നമ്മുടെ റിയുവിന് ഓർമ്മ വരുന്നത് തന്നെ CCTV ആണ്. അങ്ങനെ അവള് തൊട്ടടുത്തുള്ള ഷോപ്പിലായിട്ട് CCTV ഫുട്ടേജിന് വേണ്ടിയിട്ട് ചെന്ന് ചോദിക്കും. അപ്പോൾ അയാളാണെങ്കിൽ പറയും, സിയോക്ക് ഓൾറെഡി വന്ന അതെല്ലാം വാങ്ങിയിട്ട് പോയി എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിയോക്കിനെയാണ്. അവനാണെങ്കിൽ ആ യൂട്യൂബർ ചെറുക്കന്മാരെ പിടിച്ചിരുത്തി സംസാരിക്കുക. അവിടെ സിയോക്ക് ആണെങ്കിൽ നമ്മുടെ റിയുവിൻ്റെ അച്ഛൻ്റെ മോനാണെന്നാണ് പറയുന്നത്. കൂട്ടത്തിൽ തന്നെ അവൻ പണവും കൊടുക്കും. എന്നാൽ അതിന് മുന്നേ ആയിട്ട് അവന്മാരെ കയ്യിലിരിക്കുന്ന വാച്ച് വാങ്ങിച്ചിട്ട് അവൻ ചെക്ക് ചെയ്ത് നോക്കും. അവൻ്റെ കയ്യിലും സെയിം വാച്ച് അവന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, ഇതിൻ്റെ ഡിസൈനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ അവന്മാർ ജസ്റ്റ് ഒന്ന് ടെൻഷനാകും. ഉടനെ തന്നെ നമ്മളുടെ സിയോക്ക് ആണെങ്കിൽ പറയും, എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങൾ കള്ളം പറയുക എന്ന്. അങ്ങനെ അവനാണെങ്കിൽ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കും. അതിനകത്ത് 11:59 സമയം കൊടുത്തിരുന്നത്, എന്നാൽ വാച്ചിനകത്ത് 11:30. ഇത് കാണുമ്പോഴേ പ്രൂവ് ചെയ്യാൻ പറ്റും, അതായത് ഇവരാ ഷോപ്പിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ വാച്ച് കേടായിരുന്നു എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് കാങ്ങ് വരും. അവൻ വന്നിട്ട് പറയും, ഞാനൊരു റിപ്പോർട്ടറാണ് എന്ന്. ഇത് കേൾക്കുന്നതും ഈ ഇരിക്കുന്ന ചെറുക്കന്മാര് ഒന്നും നോക്കത്തില്ല. അപ്പൊ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം തന്നെ നമ്മുടെ സിയോക്കും കാങ്ങും കൂടി ഇവ മാറെ പുറകെ ഓടും. ഇവിടെ കാങ്ങാണെങ്കിൽ ആ ചെറുക്കന്റെ പുറകെ പെതുക്കെയാണ് ഓടുന്നത്. അതേപോലെ തന്നെ സിയോക്ക് വയ്യാത്ത കാലം വെച്ചിട്ട് ഓടിക്കും. ഇവിടെ കാങ്ങ് ഓടിക്കുന്ന ചെറുക്കനാണെങ്കിൽ കാങ്ങിനെ കളിയാക്കിക്കൊണ്ട് ഓടുന്നതാ. അവനാണെങ്കിൽ നേരെ ഒരു പോസ്റ്റിൽ വന്ന് ഇടിച്ചങ്ങ് വീഴും. അതേപോലെ തന്നെ സിയോക്ക് ഓടിക്കുന്ന ചെറുക്കൻ ഒരു സീബ്ര ക്രോസിംഗ് ക്രോസ് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് അവിടെ സിഗ്നൽ വീഴും. അതുകൊണ്ട് സിയോക്കിന് അതിൽ ഓടാൻ പറ്റത്തില്ല. എന്നാൽ കറക്റ്റ് സമയം തന്നെ നമ്മളുടെ റിയു വന്നിട്ട് അവൻ്റെ മുഖത്തിട്ട് ഇടി അങ്ങ് വെച്ചെടുക്കും. ഇവനും തിരിച്ച് നമ്മളുടെ റിയുവിനെ എടുത്തങ്ങ് തള്ളും. അവള് താഴെ വന്ന് വീഴും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോക്ക് അവിടെ വന്നിട്ട് ഇവനെ അടിക്കാനായിട്ട് ഒരുങ്ങും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ റിയുവിൻ്റെ ബ്രദർ ഇല്ലേ, അവനും ഓടി വരും. അവൻ വന്നിട്ട് ഇവന് നല്ലതുപോലെ കൊടുക്കും. ഇവിടെ നമ്മളുടെ റിയുവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സിയോക്ക് ആണെങ്കിൽ അവൻ്റെ ടൈ ഉരിയിട്ട് അവിടെ മൂക്കിലായിട്ട് വെച്ചു കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുന്നതാ. ഇതേ വിവരം തന്നെ നമ്മളുടെ റിയുവിൻ്റെ അച്ഛനും അറിയും. റിയുവിൻ്റെ അമ്മയാണെങ്കിൽ റിയുവിൻ്റെ അച്ഛനായിട്ട് നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. നിങ്ങൾ ഇന്നലെ എന്ത് വിചാരിച്ചിട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നോ, നിങ്ങൾ ആ ഫുഡ് കട നടത്തിയിട്ടല്ലേ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയത്, നമ്മൾ ജീവിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നിയെന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇമോഷണലാവും. ഉടനെ തന്നെ റിയുവിൻ്റെ അച്ഛൻ പറയും, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടിറങ്ങും. റിയുവിൻ്റെ അമ്മ ഒരു സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. റിയുവിൻ്റെ അച്ഛനാണെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് മാറ്റും, ഇല്ലെങ്കിൽ നീ ജയിലിലാവൂ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന റിയുവും സിയോക്കും കൂടി നടന്നു വരുന്നതാണ്. അവിടെ റിയു ആണെങ്കിൽ സിയോക്കിൻ്റെ അടുത്ത് താങ്ക് യു പറയും, എന്തായിരുന്നാലും നീ തന്നെയാണ് ബെസ്റ്റ്, നീ എന്നെ കാട്ടി മുന്നേ എല്ലാം അറിഞ്ഞില്ലേ. അപ്പോൾ നമ്മളുടെ സിയോക്ക് പറയാൻ തുടങ്ങും, നിന്റെ അച്ഛനെ ഞാൻ എൻ്റെ സ്വന്തം അങ്കിളിനെ പോലെ കാണുന്നത്, അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ കൂടെ നിൽക്കാതെ പിന്നെ. അവിടെ നമ്മളുടെ റിയു ആണെങ്കിൽ പറയും, എന്നിട്ട് പിന്നെ എന്തിനാ നീ എൻ്റെ അടുത്ത് ഇപ്പം ഡിസ്റ്റൻസ് കാണിക്കുന്നേ എന്ന്. അവൻ പറയും,
നമ്മളുടെ ലൈഫ് പഴയതുപോലെ അല്ലല്ലോ, നമ്മളിപ്പോ വളരേണ്ട സമയമായി. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ റിയൂണിയൻ അങ്ങ് ഒരുമാതിരിയാവും. അവൾ അങ്ങനെ അവളുടെ വീട്ടിൽ വന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിക്കും. എന്നാലും സിയോക്ക് എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചിട്ട് അവൾ അവന്റെ ഡോറിൽ കൊട്ടി വിളിക്കാൻ വേണ്ടി ഒരുങ്ങും. എങ്കിലും അവൾ അതങ്ങ് മടിക്കും. അവിടെ സിയോക്കും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൻ വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും ആ ലെറ്ററിനെ പോലെ എനിക്ക് എന്റെ ഫീലിങ്സ് ചുരുട്ടിക്കൂട്ടി കളയാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാലും നമ്മളുടെ സിയോക്ക് ആണെങ്കിൽ അവന്റെ ടേബിളിന് മുകളിലായിട്ട് ആ ലെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും വേസ്റ്റ് പിന്നീന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ റിയു ആണെങ്കിൽ അവളുടെ കുക്കിംഗ് ക്ലാസ്സിന് ചെല്ലുന്നതാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ടീച്ചർ പറയും ഇന്ന് നമുക്ക് ഫസ്റ്റ് ഡിഷ് ഉണ്ടാക്കാം. എന്തായിരുന്നാലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ മനസ്സിൽ വിചാരിച്ച് വേണം ഫുഡ് ഉണ്ടാക്കാൻ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ റിയുവിനെ ആരെ ചിന്തിക്കണമെന്ന് മനസ്സിലാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവളാണെങ്കിൽ വൈകുന്നേരം വരാൻ നേരത്ത് നമ്മളുടെ സിയോക്കിനെ കാണുന്നതാണ്. എന്നിട്ട് അവൾ പറയും നീ എൻ്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്തേയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ഡിഷ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സിയോക്ക് ചോദിക്കും അതെന്തിനാ നീ എനിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടായിക്കൊണ്ട് തന്നെ. അപ്പോൾ അവൾ പറയും നിനക്ക് ഓർമ്മയില്ലേ ഇത് നിന്റെ ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ നമുക്ക് പാസിലുള്ളൊരു സീൻ കാണിക്കും. അതായത് കുഞ്ഞു സിയോക്കിന് വേണ്ടിയിട്ട് നമ്മളുടെ റിയു ആണെങ്കിൽ മഴവില്ലാണെന്ന് പറഞ്ഞിട്ട് ഈ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നത്. അങ്ങനെ അവനിത് കഴിച്ച് അവൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ നമ്മളുടെ സിയോക്കാണെങ്കിൽ ഇപ്പോൾ റിയുവിൻ്റെ അടുത്ത് പറയും പണ്ടത്തെ കാര്യത്തെപ്പറ്റി നീ എന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി കേൾക്കാൻ ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നമ്മളുടെ റിയു പറയും കുഞ്ഞിലെ നീ എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ നിന്റെ ലൈഫിലും പെർമിഷൻ ചോദിക്കാണ്ട് ഇടപെടും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോക്ക് പറയും നീ എന്തിനാ എന്നെ ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്നേ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ സിയോക്ക് അവിടെ നിന്നങ്ങ് പോവും. ഇത് കേൾക്കുന്നേ നമ്മളുടെ റിയുവിനങ്ങ് ഒരുമാതിരിയാവും. അവളപ്പോൾ പഴയ ഒരു സീൻ ആലോചിക്കും. അതായത് മുയോങ്ങും സിയോക്കും അതേപോലെ തന്നെ റിയുവും കൂടി ഇരുന്ന് ഒരു ദിവസം ഡ്രിങ്ക് ചെയ്യാൻ നേരത്ത് നമ്മളുടെ മുയോങ് അവനോട് ചോദിക്കും നിനക്ക് ആരെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ എന്ന്. എന്നാൽ നമ്മുടെ സിയോക്കോട് ആൻസർ കൊടുക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ റിയുവിന് മനസ്സിലാവും അവൻ ആരെയോ ഇഷ്ടമാണെന്ന്. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ അവൾ ചിന്തിക്കുന്നത് അത് തന്നെ, അവൻ്റെ എല്ലാ ഫസ്റ്റ് കാര്യങ്ങളും എനിക്കറിയാം, എന്നാൽ അവൻ്റെ ഫസ്റ്റിൽ അവനെ പറ്റി മാത്രം എനിക്കറിയത്തില്ല, എനിക്കത് ക്ലാരിഫൈ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയു അവൻ്റെ പുറകെ ഓടി വരും. അവനവിടെ ഏതോ ഒരു ചിന്തയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ റിയു ആണെങ്കിൽ അവൻ്റെ മുതുകത്തായിട്ട് അവളുടെ ഹീലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചോദിക്കും നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ, നീ എന്തുവാ മീൻ ചെയ്തത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് കേൾക്കുന്നത് നമ്മളുടെ സിയോക്ക് അവളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇവിടെ അവനാണെങ്കിൽ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.